അപ്പൊ എനിക്ക് കുളിക്കാനുള്ളത് ഞാൻ ചാട്ട എടുക്കണോ വേണ്ട? ഒരു 7 തവണ ഞങ്ങൾ ജയിച്ചിട്ടും ചാട്ട കണ്ടില്ലേ ഇവിടെ. അപ്പൊ 8-ാമത്തെ തവണ കണ്ടു ഞങ്ങൾ ജയിച്ചപ്പോ. ചാട്ട എടുക്കണോ വേണ്ടേ? ഓഡിയൻസ് വരട്ടെ. വേണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കൈപൊന്തിക്കൂ ബാലചേട്ടാ, ഒന്ന് ബാക്കിലേക്ക് നോക്കൂ. ഇത്രയും നേരം പ്രിയപ്പെട്ട ഓഡിയൻസിന് വിചാരിച്ചു ഇപ്പോഴാണ് നിങ്ങളുടെ സൈക്കോ മനസ്സിലാവുന്നത്. എന്നെ ഇടിക്കാതിരുന്നാ മതി. 2-ൽ 2 ഈ അങ്ങോട്ടും കൂടെ നോക്കണവര് മാത്രമേ കൈ പോകാത്തുള്ളൂ, ബാക്കി ബാക്കിയുള്ളവർ ഫുള്ള് കൈ പോക്കേക്കുക. ബ്രേക്കിംഗ് ന്യൂസ്, ചാട്ടവാറടിക്കിടയിൽ ബിനേഷ് ബാസ്റ്റിൻ പാടിയാൽ 7 എപ്പിസോഡ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുമെന്ന് ന്യൂസ് റൂമിൽ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് കാണണം. നമുക്ക് ലാപ്ടോപ്പ് കാണാം. ഇത് ആപ്പിൾ ആണോ? ആപ്പിൾ അല്ല, ഇത് ഓറഞ്ച് ആണ്. ഇത് കടിക്കുന്ന പട്ടിക്ക് എന്തിനാടാ തല? അതേ മൊബൈലിലാണ് അപ്ഡേറ്റ് നടന്നു വന്നത്. ഇത് ഇതെന്ത്? അസീസിനെ എന്തിനാണ് ഈ പരിപാടിക്ക് വെച്ചേക്കുന്നത്? ഒരു ഷോയ്ക്ക്. അതുപോലെ അതുപോലെ തന്നെ ടീമിന്റെ തീരുമാനം എന്താണെന്നുള്ളത് ഏറ്റവും ആദ്യം കേൾക്കാം. കേട്ടാ, അല്ല ഞാൻ പാട്ട് പാടുകയല്ലേ പറയുകയല്ലേ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. പാട്ട് വേണ്ട, അടിമതി പോട്ടെ. അപ്പൊ വന്നോളൂ, ജയിച്ചത് നിങ്ങളാ. പറഞ്ഞേട്ടാ, ആ ആനയെ ഉറുമ്പിന്റെ കഥ ഒന്നും കൂടെ പറയൂ. എന്താ എന്നെ പേടിയില്ലാത്തത്? നോബി, ഏതോ ബോഡി മസാജ് പോകുന്നത് പോലെ വളരെ കാഷ്വൽ ആയിട്ട് അത് ഇടിക്കാൻ പോവാ. അല്ല, അവളെ ചോദിച്ചോട്ടോ, പേടിയുണ്ടോ? എന്നെ പേടിയില്ലേ? ഒരു പേടിയില്ല. എന്റെ പേടിയില്ലാത്ത എന്നെ പേടിയില്ലേ? ഒരു പേടി. അങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരി നോക്കല്ലേ. എങ്ങനെ വന്നാലും കുഴപ്പമില്ല, മേക്കപ്പ് അടിച്ച് വന്നാ ഞാൻ ചിലപ്പോ പേടിക്കും. എന്തിനു ചെയ്ത കണ്ടില്ലേ? അപ്പൊ ചേട്ടൻ പൊട്ടനാന്ന് എനിക്ക് മനസ്സിലായി. പേടി ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നിങ്ങളുടെ കത്രിക? അവള് പ്രതീക്ഷിക്കാതെ നിന്നെ പേടിപ്പിക്കും. ഇത്രേ ചോദ്യം ചോദിച്ചിട്ട് ഷള്ളൻ എന്ന ആൻസർ മാത്രം പറഞ്ഞ വ്യക്തിയാണ്. അച്ചച്ചനും ചെറുമകളും തമ്മിലുള്ള ഒരു പവിത്രമായ ബന്ധത്തിന്റെ കഥ പറയാൻ പോവുകയാണ്. പാട്ടൊന്നുമില്ല, നമുക്ക് സംസാരമില്ല, കാരണം പാട്ട് പാടാനോ? ഒന്നുമില്ല, പാട്ട് വേണ്ട. ഓക്കെ അല്ലേ? പുഷ്പം തൂടും നിലാവിൽ. ഓ, അതൊക്കെ പഠിച്ചോ? ചാട്ട മാത്രമേ ശബ്ദിക്കുന്നുള്ളൂ, ആ ശബ്ദിക്കുന്നില്ല. അയ്യോ, അല്ലേ ഐശ്വര്യ വീടല്ലേ, പോരെ പോരെ. എന്റെ അമ്മ റൗണ്ട് ചെല്ല, രാത്രിക്ക് ഉത്സവം കാണാൻ പോവാണ്, അങ്ങടെ പോണേ. ജൂലിയർ ചാക്കോച്ചനും ശാലിനിയും. പൃഥ്വിരാജൻ അതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ശ്രീവിദ്യ അമ്പലത്തിൽ പോയിട്ട് പോയി പ്രാർത്ഥന കഴിഞ്ഞ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വരുമ്പോ ശ്രീവിദ്യയുടെ കാമുകൻ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ആള് കാണുമ്പോ ആ ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധ്യാനമാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. അവനെന്നാ പറ്റേ? അവനാരുടെ കീ കൊടുത്തു വിട്ടെ? എന്നെ അടിക്കാരും ഇല്ലല്ലോ.
ഉത്തരം പറഞ്ഞ ഞാനാണ്. ഉത്തരം പറഞ്ഞ ആളാണ്. ശരി ശരി, ഇടിവെട്ട് ടീമിലത്തെ ആള് വരട്ടെ. ബാഹുബലിയിലെ നായകൻ. അവരൊക്കെ അത് മറന്നിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ താടിയിലും മീശയിലെ ടൈ ആണ്. ഇവൻ കൂളിംഗ് ഗ്ലാസ് വരെ ടൈ ചെയ്തോണ്ട് വന്നേക്കാം. അപ്പൊ ഞാനൊരു കുസൃതി കഥ പറയാം ഉല്ലാസേട്ടനോട്. എന്നിട്ട് ഞാൻ കുസൃതി കാണിക്കും. അപ്പൊ നീ അത് സഹിക്കണം. പണ്ട് ഒരു ടീം ടൂർ പോയി. എവിടെ? എവിടേക്കോ ടൂർ പോയി. അത് പറഞ്ഞ നോക്കത്തില്ല. എവിടെ പോയി? മൂന്നാറ് ടൂർ പോയി. അപ്പൊ മൂന്ന് പേരും കൂടിയാ പോയത്. പേരൊക്കെ പറഞ്ഞ കഥ വലുതാവും. ശ്രദ്ധിക്കതല്ലേ. പേര് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ. ജിഞ്ചു, മഞ്ജു, രഞ്ജു. രഞ്ജു, രാജേഷ്, സുരേഷ്, ബിനീഷ്. ആറ് പേരായി. ഞാനില്ല. ഇഷ്ടമാണ്. അവിടെ പോയിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ച് താമസിച്ചിട്ട് അത് വെക്കേറ്റ് ചെയ്തപ്പോ 30 രൂപയായുള്ളു. അപ്പൊ ചേട്ടൻ 10 രൂപ ഇട്ട്, ഞാൻ 10 രൂപ ഇട്ട്, അസിസ്ക 10 രൂപ ഇട്ട്. അപ്പൊ എത്ര ഈക്വൽ ഷെയർ അല്ലേ? അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു പൈസ. കൊടുത്തപ്പോ അയാള് 5 രൂപ ബാക്കി തന്ന്. അപ്പൊ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ഒരു ടിപ്പായിട്ട് 2 രൂപ അവർക്ക് തിരിച്ചു കൊടുത്ത്. അപ്പൊ 1 രൂപ നമുക്ക് എടുക്കാൻ പാടില്ലേ? ഒരു രൂപ കൊടുത്തപ്പോ 9 രൂപ 27 3 9 27 ഞാൻ പഠിച്ചേക്കണത്. 2 രൂപ ടിപ്പ് കൊടുത്തില്ലേ? കൊടുത്തല്ലോ. അപ്പൊ 27 28 29. അപ്പൊ 1 രൂപ എവിടെ പോയി? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ജന്മനായി ഉള്ളതാണോ അതോ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഈ രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്? ആ 1 രൂപ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ട്. അടിച്ചോ, ഉത്തരം അറിയാൻ പോലെ അടിച്ചോ. ആ 1 രൂപ എവിടെ പോയി? എനിക്കും അറിയാൻ പാടി. ആ 1 രൂപ എവിടെ പോയി? നീ പറ. അണ്ണോടത്തൊക്കെ പൈസ ചെലവാക്കിയിട്ട് ഞങ്ങളോട് ചോദിക്കണോ? നീ ഗായകനല്ല, നീ കണക്ക് സാറാണ്.